മറ്റൊരു കഥാനായകൻ ഡ്രാഗൺ പൈലറ്റ്. ഉന്നത്തിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. നല്ല ഉന്നമുള്ള കൈയാണല്ലോ. ഈ നിഷ്കളങ്കമായ മുഖത്തെ കൊന്ന് നോക്കണം. അല്ലല്ല, ചണകെട്ട മുഖം മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തി. Ladies and gentlemen, how old are you? ഇയാക്കെന്താ ചെവി കേട്ടൂടെ? ഹലോ, ടെസ്റ്റിംഗ്. ഓ, ഇത് പോക്ക കേട്ടില്ലേ. കോട്ടയത്തൊരു മൂത്ത ബുള്ളേച്ചൻ 90 പാട്ട് പാടണം. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ. അടിക്കരുത്, ഞാൻ കേരളത്തിലെ വലിയ റൗഡി. ഇത് തന്നെ അവസരം. കൺകിളീരണ്ടാൽ അവയ്ക്കോ ഭഗവാൻ ആപ്കാ ബലാക്കരം. ചേട്ടാ കാണാം, കണ്ടെങ്കിൽ കണ്ടെന്ന് പറയാം. അപ്രതീക്ഷിതമായ ആൾ ഓടിക്കളഞ്ഞു, പക്ഷേ ആ മാരാത്ത വളവിൽ വെച്ച് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. എന്നെ പേടിച്ചോടിയതാണല്ലേ? അല്ല, ഓട്ട മത്സരത്തിന് പേര് കൊടുത്തിരുന്നു, അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഞാൻ ഓടാറുണ്ട്. നിന്ന് വേഗം വന്നേ, വരിയല്ലേ, സമയം എന്തായിരുന്നറിയും. കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നെ. ഏതായാലും സാരില്ല, ഫോട്ടോ തോളൂ. ഈ ഫോട്ടോയ്ക്ക് ഒരു അടിക്കുറിപ്പ് എഴുതിക്കോളൂ. നൊമ്പരത്തിൽ ഒരു സാന്ത്വനം. ബോംബേറിൽ പരിക്കേറ്റ പാർട്ടി പ്രവർത്തകനെ ശ്രീ ജോണി വെള്ളിക്കാല ആശ്വസിപ്പിക്കുന്നു. എടാ പോട, നിയമങ്ങളൊക്കെ തെറ്റിക്കാനുള്ളതല്ലേടാ. നിയമത്തിന് നിയമത്തിന്റെ വഴി, എനിക്ക് എന്റെ വഴി. മര്യാദക്ക് നിങ്ങൾ അത് ഓഫ് ചെയ്യണം. നിങ്ങൾ ഇപ്പൊ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം കൃഷ്ണ, കോപിക്കാതെ വരൂ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ കണ്ടത് കടകങ്ങൾ. ഇനി കാണാൻ പോകുന്നത് റോസാപ്പൂ, സിന്ന റോസാപ്പൂ. എങ്ങാനും പോയി എന്നറിയില്ല, ദൈവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കുഴി ഒഴിച്ച് താഴോട്ട് പോയ. നീ ഒന്നും പണയണ്ട. നീ ആരടാ? നീ കുറെ നാളായില്ല തുടങ്ങിട്ട്, നിനക്ക് എന്താ വേണ്ട? ഇതുപോലത്തെ പെട കിട്ടിയാലേ നീ ഒക്കെ മര്യാദ പഠിക്കത്തുള്ളൂ. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയൊക്കെ. പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാണില്ല. വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ച് കളയും ഞാൻ. കഴിഞ്ഞു കഴിഞ്ഞു മിസ്റ്റർ കൃഷ്ണൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നമുക്ക് ബോംബോ, ബോംബ് തന്നെ വേണോ മോലാളി? ആരെങ്കിലും ഒക്കെ ചാവൂല്ലേ? എത്ര നന്നാ ഇത്, എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങളെ കൂടി ബോംബ് ഒടിച്ച് കൊല്ലാൻ നോക്കിയാണ്. ഓക്കേ ബൈ.